നമസ്കാരം. അറിവിന്റെ വിസ്മയച്ചപ്പ് തുറക്കുന്ന ഐ ക്യു മാസ്റ്ററിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. പതിവ് പോലെ നമ്മൾ ആരംഭിക്കുന്നു. ചോദ്യങ്ങൾ കേൾക്കാനായി, ചോദ്യങ്ങൾ ഏറ്റുവാങ്ങാനായി, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചോദ്യശരങ്ങൾ ഏറ്റുവാങ്ങാനായി എൻ്റെ കൂട്ടുകാർ, ഉജ്ജ്വലരായ കൂട്ടുകാർ തയ്യാറായിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വിധി എന്താണ് എന്നറിയാനായി പ്രേക്ഷകർ തയ്യാറായിരിക്കുന്നു. നമുക്ക് ആരംഭിക്കാം ഐക്യു മാസ്റ്റർ ഇവിടെ അല്ലേ. ഓക്കെ, നമ്മൾ ഓരോ എപ്പിസോഡും നമ്മൾ ആരംഭിക്കുന്നത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കേരള ചരിത്രത്തിലൂടെ കടന്നുപോയി. കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ പെരുമാറിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, കൂട്ടുകാരോട് പറയാനുള്ളത്, ജീവിതത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇന്ത്യ എന്താണ് എന്നറിയണം. ഇന്ത്യ എന്താണ് എന്നറിയണമെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തണം. ഇന്ത്യയെ കാണാൻ വേണ്ടി റോഡ് മാർഗം നിങ്ങൾ യാത്ര ചെയ്യണം. ഞാൻ ജാലവിദ്യാ പരിപാടിയുമായി 4 തവണ ഭാരതത്തിലുടനീളം യാത്ര ചെയ്തിട്ടുണ്ട്. 2002 ഒരു വിസ്മയ ഭാരതയാത്ര നടത്തി. 2005 മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു ഗാന്ധി മന്ത്ര എന്ന് പറയുന്ന യാത്ര നടത്തി. 4 മാസക്കാലം 25 അംഗങ്ങൾ അടങ്ങുന്നൊരു സംഘം, 7 പെൺകുട്ടികളടക്കമുള്ളൊരു സംഘം കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങി കാശ്മീർ വരെ ഭാരതത്തിൻ്റെ പെരുമാറിലൂടെ യാത്ര ചെയ്തു. 2007 വിസ്മയ സ്വരാജ് യാത്ര നടത്തി. 2010 മിഷൻ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടൊരു ജാലവിദ്യാ പരിപാടി നടത്തി. ഇതൊക്കെ ഭാരതയാത്രകളായിരുന്നു. മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാമൂഹ്യ പാഠത്തിൽ പഠിക്കുന്ന ഒരു ഇന്ത്യ അല്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാപ്പിൽ കാണുന്ന നീലയും പച്ചയും മഞ്ഞയും വരച്ചിട്ടുള്ള ഇന്ത്യ അല്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് മഹത്തായ ഒരു രാഷ്ട്രമാണ്. എല്ലാ രാജ്യങ്ങൾക്കും അവകാശപ്പെടാൻ പലതുമുണ്ട്. അല്ലെങ്കിൽ മികച്ചൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ സയൻറ്റിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ തോമസ് ആൽവ എഡിസനെ പോലെ സയൻറ്റിസ്റ്റ് ഉണ്ട്, അതല്ലെങ്കിൽ പല കാര്യങ്ങളും പലതും അവകാശം, വിൻസെൻ്റ് വാൻ ഗോഗിനെ പോലെയുള്ള ചിത്രകാരന്മാരുണ്ട്, മൈക്കലാഞ്ചലോയെ പോലെയുള്ള ആളുകളുണ്ട്. പക്ഷേ ഇതൊക്കെ പല രാജ്യങ്ങൾക്കും അവകാശപ്പെടാനുണ്ട്. പക്ഷേ നമ്മുടെ മഹത്തായ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അത്രമാത്രം ഒരു ഊർജ മണ്ഡലത്താൽ പ്രകമ്പിതമാണ് നമ്മുടെ മഹത്തായ ഭാരതം എന്ന് പറയുന്നത്. ആർഷഭാരത സംസ്കാരം, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം, ഒരുപാട് മതങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥ, എത്രമാത്രം ഭാഷകളാണ് നമ്മുടെ ഭാരതത്തിൽ, എത്രമാത്രം വേഷങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ, നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യം മുറുകെ പിടിക്കുന്നതാണ് നമ്മുടെ മഹത്തായ ഭാരതം. അതുകൊണ്ട് തന്നെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാം വൈവിധ്യങ്ങൾ, ഭാഷ, വേഷം, ആചാരം, സംസ്കാരം എല്ലാം വൈവിധ്യമാണ്. അതിലപ്പുറം ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, നമ്മളിവിടെയൊക്കെ നമ്മുടെ ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഇന്ത്യക്കാരുണ്ടാകുമ്പോൾ, വടക്ക് കിഴക്കൻ മേഖലകളിൽ ഇന്ത്യയെ തള്ളിപ്പറയുന്ന, ഇന്ത്യക്കെതിരെ സമരം ചെയ്യുന്ന ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യയുടെ ഭക്ഷണം കഴിച്ച്, ഇന്ത്യയുടെ ശ്വാസം ഉൾക്കൊണ്ട്, ഇന്ത്യയുടെ സംസ്കാരത്തിൽ വളർന്ന, പക്ഷേ ഇന്ത്യക്കെതിരെ പടപൊരുതുന്ന തീവ്രവാദികളും വിഘടനവാദികളും ഒക്കെ ആസാമിലും നാഗാലാൻഡിലും ഒക്കെ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷേ ഇതൊക്കെ നമ്മൾ കാണുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ എത്രമാത്രം ഒരു ഇന്ദ്രജാലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ ഇന്ത്യയുടെ ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ആർ യു റെഡി ഫോർ ദാറ്റ്? അപ്പോൾ ചോദ്യങ്ങൾ നമ്മളിവിടെ ആരംഭിക്കുന്നു. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട, ഭാരതത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള, ഭാരതത്തിൻ്റെ ചരിത്രത്തിലേക്ക് നടന്നു കയറുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ കേൾക്കാൻ തയ്യാറായിക്കോളൂ. ഉത്തരം പറയാൻ വേണ്ടി ഇന്ത്യയെ ഉള്ളിലേക്ക് എടുത്തോളൂ. ഓക്കേ, അപ്പോൾ നമ്മളിന്ന് ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ചെറിയൊരു മാജിക് കാണിക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഭാരതവുമായി ബന്ധപ്പെട്ട ജാലവിദ്യ തന്നെ കാണിക്കാം. ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നവൻ മണ്ടനാണ്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അല്ലേ, അപ്പോൾ ആരാണ് മണ്ടൻ? ഇത് നമ്മുടെ മഹത്തായ ഭാരതം, ഇന്ത്യയുടെ ചിത്രം അല്ലേ. ഓക്കെ, ഈ ചിത്രം തുറക്കുന്ന സമയത്ത് ഓരോ അക്ഷരങ്ങളുണ്ട്. ആദ്യത്തത് ബി ആണ്, രണ്ടാമത്തത് എച്ച് ആണ്, മൂന്നാമത്തത് എ ആണ്, അടുത്തത് ആർ ആണ്, അടുത്തത് എ ആണ്, അടുത്തത് ടി ആണ്, എച്ച് ആണ്. ചേർത്ത് വായിച്ചാൽ ഭാരത്. ഓക്കെ, ബി എച്ച് എ ആർ എ ടി എച്ച്. പക്ഷേ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ അക്ഷരങ്ങളിൽ ഒരു സംസ്ഥാനം കാണാം നമുക്ക്. ബി ഫോർ ബീഹാർ, എച്ച് ഫോർ ഹരിയാന, എ ഫോർ ആന്ധ്രാപ്രദേശ്, ആർ ഫോർ രാജസ്ഥാൻ, എ ഫോർ ആസാം, ടി ഫോർ തമിഴ്നാട്, ആൻഡ് എച്ച് ഫോർ ഹിമാചൽ പ്രദേശ്. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തീവ്രവാദവും വിഘടനവാദവുമാണ്. ഓരോ സംസ്ഥാനങ്ങളും അവർക്ക് വേറിട്ടൊരു സംസ്ഥാനമായി മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
പക്ഷേ അങ്ങനെ ഭാരതത്തെ കീറി മാറ്റി കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യയെ നമുക്ക് കണ്ടെത്താനാവില്ല. ഇന്ത്യ ഇപ്പോൾ അവിടെയില്ല, ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അല്ലേ. അതുപോലെ തന്നെ തീവ്രവാദികളും വിഘടനവാദികളും പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലകളിലേക്ക് പോകുന്ന സമയത്ത് ഓരോ സംസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളും ഭാരതത്തെ വെട്ടിമുറിച്ചുകൊണ്ട് അവർക്ക് കീറിമുറിച്ചുകൊണ്ട് ഓരോ രാഷ്ട്രങ്ങൾ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഭാരതത്തെ കീറിമുറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ ഇന്ത്യയെ സ്നേഹിക്കുന്ന നമ്മളാരും തന്നെ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഒന്നായി എപ്പോഴും ഒരുപോലെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അല്ലേ. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യം മുറുകെ പിടിക്കുന്ന മഹത്തായ രാഷ്ട്രമാണ്. അപ്പോൾ നമ്മളൊരിക്കലും നമ്മുടെ ഭാരതത്തെ വെട്ടിക്കയറാൻ സമ്മതിക്കില്ല. സമ്മതിക്കുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വിളിച്ച് പറയാം, ഭാരത് മാതാ കീ ജയ്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് അവർ ഇന്ത്യ. നമുക്ക് തുടരാം അറിവിന്റെ വിസ്മയ ചുപ്പുമായി ഐക്യു മാസ്റ്റർ. വെൽക്കം ബാക്ക് ടു ഐക്യു മാസ്റ്റർ. അപ്പൊ കൂൾ, മനസ്സ് ഫ്രീ ആക്കി വെക്കാം. ആദ്യത്തെ ചോദ്യമാണ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ദി ക്വസ്റ്റ്യൻ നമ്പർ വൺ. ദി ക്വസ്റ്റ്യൻ നമ്പർ വൺ: കമ്മിങ് ജനറേഷൻസ് മേ സ്കാസ് ബിലീവ് ദാറ്റ് സച്ച് എ മാൻ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എക്സിസ്റ്റഡ് വാസ് ടോൾഡ് അബൌട്ട് ഗാന്ധിജി. By whom? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് നാലെണ്ണമുണ്ട്. എ സുഭാഷ് ചന്ദ്രബോസ്, ബി നെഹ്റു, സി ടാഗോർ, ഡി ഐൻസ്റ്റീൻ. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. മജ്ജയും മാംസവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല. ഗാന്ധിജിയെക്കുറിച്ച് ഈ പറഞ്ഞ വാക്കുകൾ ആരുടേതാണ്? എ സുഭാഷ് ചന്ദ്രബോസ്, ബി നെഹ്റു, സി ടാഗോർ, ഡി Einstein. Now my dear team, this is your turn. Who got it? C. Father Thomas Porukara Central School, Chempakkulam, Alappuzha. നിങ്ങളാണ് ബസ് പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നാല് ഓപ്ഷൻ ഉണ്ടായിരുന്നു. എ സുഭാഷ് ചന്ദ്രബോസ്, ബി നെഹ്റു, സി ടാഗോർ, ആൻഡ് ഡി ഐൻസ്റ്റീൻ. എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും. ആൻഡ് വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ ഡി ഐൻസ്റ്റീൻ. ഓപ്ഷൻ ഡി ഐൻസ്റ്റീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരിയുണ്ട്. ഐ ഡോണ്ട് നോ വൈ. എനിവേ, നമുക്ക് നമ്മുടെ ആൻസർ ക്യൂബിലേക്ക് പോവാം. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ആലപ്പുഴ, യു ഹാവ് ഗോട്ട് മാർക്ക്. കൺഗ്രാജുലേഷൻസ്. വണ്ടർഫുൾ, കൺഗ്രാജുലേഷൻസ്. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത് അല്ലേ, മഹാത്മാഗാന്ധിയെക്കുറിച്ച്. നമ്മുടെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ അത്രയും വലിയൊരു ശാസ്ത്രജ്ഞനാണ് പറഞ്ഞത്, മജ്ജയും മാംസവുമുള്ള ഇതുപോലെ ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറ ഒരുപക്ഷെ വിശ്വസിച്ചു വരുന്നില്ല. കാരണം അത്രമാത്രം ശുദ്ധവും അത്രമാത്രം പരിശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ഒരൊറ്റ പുസ്തകം വായിച്ചാൽ മതി എത്രമാത്രം സത്യസന്ധനാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം ഓർക്കുന്നത്, ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ കണ്ടുപിടിച്ചതിനപ്പുറം എന്ത് താങ്കൾക്ക് കണ്ടുപിടിക്കാനുണ്ട് എന്ന് ഐൻസ്റ്റീൻ ചോദിച്ചു. ഐൻസ്റ്റീൻ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാം? ഇനിയുള്ള ജന്മത്തിൽ ഒരു തൂപ്പുകാരനായിട്ട് ജനിച്ചു കഴിഞ്ഞാലും എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹമില്ല എന്നാണ് പറഞ്ഞത്. അതീവ ദുഃഖത്തോടു കൂടിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ മരിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? എന്താണ്? ഈ സമം എം സി സ്ക്വയർ എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചത് വളരെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് ഉപയോഗിച്ചത് നാഗസാക്കി ഹിരോഷിമയിൽ ബോംബ് വർഷിക്കാൻ വേണ്ടിയിട്ട് ആ സൂത്രവാക്യം ഉപയോഗിച്ചു അമേരിക്ക അല്ലേ. ജപ്പാൻ അടിയറവ് പറഞ്ഞിരുന്നു, എന്നിട്ടും അത് കൊണ്ടുപോയി അവിടെ ഇട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യം. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനെക്കുറിച്ച് ഐൻസ്റ്റീൻ മാത്രം അത്രമാത്രം പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ഗാന്ധിജി? ആ ഗാന്ധിജിയെ എത്രമാത്രം ഇന്ന് നമ്മൾ ആദരിക്കുന്നുണ്ട് എന്നതൊരു ചോദ്യമാണ് അല്ലേ. മാർട്ടിൻ ലൂതർ കിങ്ങിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു വാക്കുണ്ട്, എന്താണ്? ഐ ഹാവ് എ ഡ്രീം എന്ന് ഒരു ജനസഞ്ചയത്തെ മുഴുവൻ നോക്കി ഒരൊറ്റ വാക്കുകൊണ്ട് ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞപ്പോൾ ആ ജനസഞ്ചയം മുഴുവൻ ആർത്ത് വിളിച്ചു. ഐ ഹാവ് എ ഡ്രീം എന്ന് ആർത്ത് വിളിച്ചു മാർട്ടിൻ ലൂതർ കിങ്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ മ്യൂസിയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഗാന്ധിജി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇന്ത്യയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത്.
അത്രമാത്രം മഹാനാണ്. നമുക്ക് തീർച്ചയായിട്ടും ഗാന്ധിജിക്ക് ഒരു കയ്യടി കൊടുക്കാം പ്ലീസ്. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആ ചോദ്യത്തിന് റെഡിയായി നിന്നോളൂ, കാതോർത്തിരുന്നോളൂ, കണ്ണുകൾ കുറിപ്പിച്ചിരുന്നോളൂ. റെഡി ഫോർ ദാറ്റ്? ആൻഡ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹിയർ. ദി ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് വാസ് മുഖർജി കമ്മീഷൻ എൻക്വയറിംഗ് ഇൻ ടു? ഓപ്ഷൻസ്: എ നെഹ്റു, ബി നേതാജി ബോസ്, സി ചന്ദ്രശേഖർ ആസാദ്, ഡി ലാൽ ബഹാദൂർ ശാസ്ത്രി. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. മുഖർജി കമ്മീഷൻ ആരുടെ മരണമാണ്, ആരുടെ അല്ലെങ്കിൽ ആരുടെ തിരോധാനമാണ് അന്വേഷിച്ചത്? എ നെഹ്റു, ബി നേതാജി, സി ചന്ദ്രശേഖർ ആസാദ്, ഡി ലാൽ ബഹാദൂർ ശാസ്ത്രി. എല്ലാവരും മുൾമുനയിലാണ്. ആൻഡ് ദിസ് ഈസ് യുവർ ടേൺ. ഈ ഭവൻ വിദ്യാമന്ദിർ, എലമക്കര, എറണാകുളം. ബസർ പ്രസ് ചെയ്തത് അബദ്ധമായി പോയി തോന്നുന്നു. ഫേസിലൊരു ചിരിയൊന്നുമില്ല. സാധാരണ അങ്ങനെയല്ലല്ലോ. സാധാരണ നമുക്ക് ബസർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷമല്ലേ വരേണ്ടത്. ബസർ പ്രസ് ചെയ്തതിന് ശേഷം സീരിയസ് ആയിട്ട് നിൽക്കുന്നു. നമ്മുടെ കുട്ടികളുടെ മുഖത്ത് ഏറ്റവും കൂടുതൽ കുറവുള്ള സാധനം എന്താണെന്നറിയാമോ? ഞാൻ പാരൻസിനോട് പറയാം, കോൺഫിഡൻസ്. അതാണ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം അവരുടെ നോളജ് ഓക്കെയാണ്, അവരുടെ ഇൻ്റലിജൻ്റ് ആണ് അവർ, പക്ഷേ കോൺഫിഡൻ്റ് ആണ്. എവിടെയോ അവരുടെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെടുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മൾ വളർന്ന സാഹചര്യത്തിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മളൊക്കെ ആ കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടും പ്രതിസന്ധികൾ, ഇവർക്ക് പ്രതിസന്ധികളില്ലല്ലോ. രാവിലെ ആയി കഴിഞ്ഞാൽ ബസ്സിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്നു, വണ്ടിയിൽ സ്കൂളിലേക്ക് പോകുന്നു, ടീച്ചർമാർ അവിടെ ഇറക്കി വെക്കുന്നു, പുസ്തകം കയ്യിൽ കൊടുക്കുന്നു, പഠിക്കുന്നു. ഇതാ വേറെ പ്രതിസന്ധികളില്ല. അതുകൊണ്ട് കോൺഫിഡൻസ് ലെവലിൻ്റെ ഒരു പ്രശ്നം. കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കും മോനെ, മോളെ കോൺഫിഡൻ്റ് ആയിട്ട് നെഞ്ചുയർത്തി ഇന്ത്യക്കാരനായിട്ട്. ഓക്കെ, നമ്മുടെ ആൻസർ ക്യൂബിലേക്ക് നമ്മൾ പോകുന്നു. വാച്ച് ഇറ്റ്. യെസ്, so congratulations, very good, very good. നമുക്ക് തുടരാം അറിവിന്റെ വിസ്മയ ചുപ്പുമായി. ഐ ക്യു മാസ്റ്റർ, വെൽക്കം ബാക്ക് ടു ഐ ക്യു മാസ്റ്റർ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം, ആ ചോദ്യമാണ് സ്ക്രീനിൽ വരുന്നത്. വാച്ച് ഇറ്റ്. ദി ക്വസ്റ്റ്യൻ ഈസ്, ഹു ഡിസ്കവേർഡ് അമേരിക്ക ആക്സിഡന്റലി വെൻ ഹി വാസ് ഇൻ സെർച്ച് ഓഫ് ഇന്ത്യ? ഓപ്ഷൻസ്: എ അമെരിഗോ വെസ്പുസി, ബി ക്രിസ്റ്റഫർ കൊളംബസ്, സി വാസ്കോ ഡ ഗാമ, ഡി ലിയാനോ ഡ ഡാവിഞ്ചി. ചോദ്യം ഇതാണ്, ആരാണ് ഇന്ത്യയെ അന്വേഷിക്കുന്നതിൽ യാദൃച്ഛികമായി അമേരിക്ക എന്ന രാജ്യം കണ്ടെത്തിയത്? ഓപ്ഷൻസ്: അമേരിക്കോ വെസ്പുസി, ബി ക്രിസ്റ്റഫർ കൊളംബസ്, സി വാസ്കോ ഡ ഗാമ, ഡി ലിയാനോ ഡ ഡാവിഞ്ചി. ബസർ പ്രസ് ചെയ്തിരിക്കുന്നത് എ ആണ്, കോട്ടൺ ഹിൽ സ്കൂളാണ്. സോ വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ എ അമേരിക്കോ വെസ്പുസി. ഓപ്ഷൻ എ അമേരിക്കോ വെസ്പുസി. നമുക്ക് ചോദിക്കാം ആൻസർ ക്യൂബ്. അത് കൃത്യമാണോ ശരിയാണോ തെറ്റാണോ എന്ന് തിരഞ്ഞെടുക്കുന്നത് വരെ, പറയുന്നത് വരെ ഒരു കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, എനിക്ക് കൺഫ്യൂഷനാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൺഫ്യൂഷനാണ്. ഈ സമയത്ത് ബ്ലഡ് പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആയിരിക്കും അല്ലേ? ഒന്നുമില്ല അല്ലേ? കൂളല്ലേ? നിങ്ങൾ കൂളല്ലേ? കൂളല്ലേ? ആണോ അല്ലയോ? പിന്നെ മുഖഭാവം മാറുന്നത് എന്താണ്? ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഉത്തരം പറഞ്ഞ് ഇത് ഉത്തരം കണ്ടെത്തുന്നത് വരെ ഈ മുഖഭാവം മാറുന്നത്. ഇപ്പം ചിരിയോ സാധാരണ ചിരിയൊന്നും അല്ല ചിരിക്കുന്നത്. കഴിഞ്ഞതിന് ശേഷം ഉത്തരം എസ് ആണെങ്കിൽ ഒരു ചിരിയുണ്ട്, അതൊരു മനോഹരമായിട്ടുള്ള ചിരിയാണ്. നോ ആണെങ്കിൽ വല്ലാത്തൊരു ചിരി. എനിവേ, ദാറ്റ്സ് ഇറ്റ്. വാച്ച് ഹിയർ. Thank you.
ഓക്കെ, അപ്പോൾ നമുക്ക് ദാറ്റ് ആൻസർ ഈസ് റോങ് അല്ലേ? ആൻസർ റോങ് ആണ്. ഇനി നമുക്ക് മൂന്ന് ഓപ്ഷൻ ആണുള്ളത്. ദാറ്റ് ഈസ് ഒന്ന് ക്രിസ്റ്റഫർ കൊളംബസ്, വാസ്കോ ഡ ഗാമ ആൻഡ് ലിയോണാർഡോ ഡാ വിഞ്ചി അല്ലേ? ഓക്കെ, ദിസ് ഈസ് യുവർ ടേൺ. എഫ് ആണ് പ്രസിദ്ധിക്കുന്നത്, ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, എറണാകുളം. സോ വാട്ട്സ് യുവർ ആൻസർ? ക്രിസ്റ്റഫർ കൊളംബസ്. ക്രിസ്റ്റഫർ കൊളംബസ് ആണെന്ന് പറയുന്നു ആൻസർ. നമുക്ക് സമയം കളയുന്നില്ല, നമ്മൾ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ആൻസർ ക്യൂബിലേക്ക് പോകുന്നു. That's the right answer. Christopher Columbus ആണ് റൈറ്റ് ആൻസർ. കൊളംബസ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ അന്വേഷിച്ചാണ് ഇറങ്ങിയത് അല്ലേ? കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അന്ന് വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ വ്യാവസായികമായിട്ടും അത്രമാത്രം ശക്തമായി നിൽക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യ എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് അബദ്ധവശാൽ ഇവിടെ പോയി പെട്ടത്. പെട്ടതല്ല, ഇവിടെ ചെന്ന് കയറിയത്, അമേരിക്കയിൽ ചെന്ന് കയറി. അങ്ങനെയാണ് കൊളംബസ് അമേരിക്കയെ കണ്ടെത്തിയതെന്ന് പറയുന്നത് അല്ലേ? പക്ഷേ ഇന്ത്യ അന്ന് അത്രമാത്രം ഉന്നതിയിലായിരുന്നെങ്കിൽ പോലും ഇന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നിൽക്കുന്നത്. ഒരു ഒരു എന്താ പറയുക, അത്രമാത്രം ആ ഒരു സംസ്കാരം, ആ ഒരു സംസ്കാരമല്ല, ആ ഒരു ഒരു വളർച്ച ഒരു പക്ഷേ ഇന്ത്യക്ക് പിന്നീട് വന്നില്ല എന്ന് പറയുന്നതും ഒരു വാസ്തവം മാത്രമാണ്. അതൊരു പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഭരണവും എല്ലാം കൂടി കൂടിച്ചേർന്നായിരിക്കാം. എനിവേ, ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക അന്വേഷിച്ച്, അതുകൊണ്ട് നമുക്കൊരു ചെറിയ പ്രൂഫുണ്ട്. അതായത് ഇപ്പോഴും റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നൊരു വിഭാഗം അവിടെയുണ്ട്, അമേരിക്കയിലുണ്ട്. അതിൻ്റെ കാരണം അന്ന് കൊളംബസ് കണ്ടെത്തിയ ഇന്ത്യ എന്ന് പറയുന്നൊരു ഒരു ഇത് വന്നതിൻ്റെ പേരിലാണ് റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നൊരു പേര് ഇവിടെ വരാൻ കാരണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക എന്ന് പറയുന്ന ദൗത്യം നിങ്ങളുടേതാണ്. ചോദ്യം സ്ക്രീനിൽ വരുന്ന സമയത്ത് ആ ചോദ്യങ്ങൾ വ്യക്തമായിട്ട് കാണുക എന്ന് പറയുന്ന ദൗത്യം നിങ്ങളുടേതാണ്. ഇവിടെ നിങ്ങളുടെ കണ്ണും കാതും തുറന്നു വയ്ക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. മനസ്സിലായോ? ചോദ്യങ്ങൾ കേൾക്കാതെ, കാര്യം ഗ്രഹിക്കാതെ നമ്മൾ പറയുന്ന സമയത്താണ് എപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ശ്രദ്ധ ആണ് വേണ്ടത്, കേൾവിയല്ല വേണ്ടത്. കേൾവിയും ശ്രദ്ധയും തമ്മിൽ വ്യത്യാസമുണ്ട്. കേൾവി എന്ന് പറയുന്നത് കാതുകൊണ്ടാണ്, ശ്രദ്ധ എന്ന് പറയുന്നത് ഹൃദയം കൊണ്ടാണ്. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കുന്നത് കണ്ണും കാതും എല്ലാം കൂടി ചേർത്ത് വെച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ശ്രദ്ധയാണ്, കേൾവിയല്ല വേണ്ടത്. ഓക്കെ,